അനുഭവത്താളിൽ നമുക്കൊപ്പമുള്ള അതിഥി കൽബിലെ പാട്ടുകാരൻ തന്നെയാണ്. ഏതായാലും കോളിവുഡും ഒപ്പം കേരളത്തിലെ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മിഷ്കിൻ ചിത്രം ഇന്ന് തിയേറ്ററിലെത്തുകയാണ് മുഖംമൂടി. ഹോളിവുഡ് സാങ്കേതിക പ്രവർത്തകർ പിന്നണിയിൽ പ്രവർത്തിച്ച ഈ ചലച്ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നരേനാണ്. നരേൻ തന്നെയാണ് വാർത്താ പ്രഭാതത്തിൽ ഇനി അതിഥിയായി എത്തുന്നത്. മുഖംമൂടിയുടെയും പുതിയ സിനിമകളുടെയും വിശേഷങ്ങളുമായി ഓണ ദിവസത്തിൽ നരേൻ. നമസ്കാരം. ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ മലയാളികളുടെ പ്രിയ നടൻ നരേനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നരേന്റെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് നരൻ. ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് ഓണം പരിപാടികൾ? ഓണം സമയത്ത് തവണ ലാൽ ജോസ് സാറിൻ്റെ അയാളും ഞാനും തമ്മിൽ എന്ന പടത്തിൻ്റെ സ്പോട്ടിലാണ്. അത് ഇത്തവണ ഒരു യൂണിറ്റിൻ്റെ കൂടെയാണ് ഓണം. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ തമിഴ് സിനിമ മുഖംമൂടി റിലീസാവുകയാണ്. സോ ഭയങ്കര എക്സൈറ്റഡാണ്. ആദ്യമായിട്ട് ഞാനൊരു വില്ലൻ വേഷം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അത് ഭയങ്കര എക്സ്പെക്റ്റേഷനിലിരിക്കുകയാണ്. മിഷ്കിൻ്റെ കൂടെ മൂന്നാമത്തെ പടമാണ്. യെസ്. മിഷ്കിൻ്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ തമിഴ് പടം അല്ലേ? ഇപ്പോൾ വീണ്ടും പിന്നെ മൂന്നാം തവണ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ? വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് ഡയറക്ടേഴ്സാണ്. അയാളുടെ കൂടെ ചിത്രം ബേസ്ഡി അഞ്ചാതി എന്ന് പറഞ്ഞ ഈ രണ്ട് സിനിമകൾ അഭിനയിച്ചു. ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. ജീവയാണ് പടത്തിൻ്റെ നായകൻ. തമിഴിൽ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് ഫിലിമാണ്. സൂപ്പർ ഹീറോ പടങ്ങൾക്ക് വരുന്ന ഒരു പ്രത്യേകം ഫോമാറ്റുകളുണ്ട്, ഒരു ജോണറുണ്ട്. ആ അതിൻ്റെ ഫോമാറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഒരു എന്താ പറയുക, കുട്ടികളൊക്കെ കൂടി പോയി കണ്ട് രസിക്കാവുന്ന ഒരു ഫുൾ ആൻഡ് ഫുൾ ലെങ്ത് ഒരു ഇന്നൊരു മിഷ്കിൻ പടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം ഈ സിനിമയിലുണ്ടായിരിക്കും. വളരെ മഹാം ഭയങ്കര ഒരു നൊട്ടോറിയസ് ആയിട്ടൊരു വില്ലൻ്റെ ക്യാരക്ടറാണ്. അങ്കുച്ചാമി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. എനിക്കൊരു പുതുമയായിരുന്നു, കാരണം മലയാളത്തിൽ പലപ്പോഴും ചെയ്യുന്നത് വളരെ സോഫ്റ്റ് നേച്ചേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഭയങ്കര വില്ലനസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്കൊരു പുതുമയായി. അതിൽ റിലീസില്ല, മലയാളത്തിൽ പടം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളും ഞാനും തമ്മിൽ അവിടെ സ്പോട്ടിൽ പൃഥ്വിരാജ്, ലാൽ ജോസ് സാറ്, പിന്നെ സംവൃത ഇവരൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണത്. ഞങ്ങളുടെ പടത്തിലെ മെഡിക്കൽ കോളേജ് ലൈഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ പടത്തിലെ ഷൂട്ടിങ്ങിൽ, ഈ പടത്തിൻ്റെ. അപ്പോൾ ഓണത്തിൻ്റെ റിലീസാണ് മുഖംമൂടി. അപ്പോൾ ഒരു ഓണം കാലത്ത് റിലീസ് വരുന്ന എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. മലയാളം പടമില്ല തവണ, പക്ഷേ തമിഴ് പടമുണ്ട്. ആ ഒരു സന്തോഷമുണ്ട്. പുതിയ പ്രോജക്റ്റ് മലയാളത്തിൽ വി കെ പി സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ എം ടി ഹരിഹരൻ സാറിൻ്റെ പ്രോജക്റ്റ്, അതിൻ്റെ ഡേറ്റ്സ് കൺഫേംഡ് ആയിട്ടില്ല. ഇ എം എസും പെൺകുട്ടിയും, പിന്നെ റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറുടെ പടം, ഇതൊക്കെയാണ് മലയാളത്തിൽ. ഓണം സമയത്ത് നമ്മുടെ മുഖംമൂടി എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പടം കാണണം. ഒട്ടേറെ പുതുമകളുണ്ട് ആ പടത്തിൽ. എൻകറേജ് ചെയ്യണം. ഇത് വലിയൊരു പ്രോജക്റ്റാണ്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരു പക്ഷേ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. തീർച്ചയായിട്ടും കാണണം. പിന്നെ സെലിബ്രേറ്റ് ആണ്.